എല്ലാവർക്കും നമസ്കാരം. ഒടുവിൽ നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ വിജയവഴിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നിരിക്കുകയാണ്. പ്രീ മാച്ച് വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഫൈനൽ ലീഗ് ഗെയിമാണ്. ഫൈനൽ ലീഗ് ഗെയിം ജയിച്ചുകൊണ്ട് തന്നെ കുറച്ച് ആത്മവിശ്വാസത്തോടുകൂടി പ്ലേ ഓഫിലേക്ക് പോകാൻ കഴിയട്ടെ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഏതായാലും നമ്മുടെ ടീം നിറവേറ്റി എന്നതിൽ ഒരുപാട് സന്തോഷം. ആ സന്തോഷം നിങ്ങളെല്ലാവരുമായും പങ്കുവെക്കുകയാണ്. ഹൈദരാബാദിനെതിരെ 22-ാമത്തെ റൗണ്ട്, ISL 10-ാം സീസണിലെ അവസാന മത്സരം ജയിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 33 പോയിന്റിൽ ലീഗ് അവസാനിപ്പിക്കുകയാണ്. മീൻസ് ലീഗ് ഘട്ടങ്ങൾ അവസാനിപ്പിക്കുകയാണ്, 5-ാം സ്ഥാനം ഉറപ്പിക്കുകയാണ്. നമ്മളെ ഈ ഹൈദരാബാദിനെതിരായ അവസാന മത്സരത്തിലെ വിജയം ഒരുപാട് നമ്മുടെ സന്തോഷങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണം. ലീഗ് ഡബിൾ ഈ സീസണിൽ ഏതെങ്കിലും ഒരു ടീമിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗ് ഡബിൾ പൂർത്തിയാക്കിയത് ഹൈദരാബാദിനെതിരെ ഇന്നലെ നേടിയ വിജയത്തോടെയാണ്. ലീഗ് ഡബിൾ എഗെയിൻസ്റ്റ് എനി ടീം ഇൻ ദ സീസൺ ഹൈദരാബാദിനെതിരെ, അതൊരു നല്ല അച്ചീവ്മെന്റ് ആണ്. കൊച്ചിയിൽ നമ്മൾ ജയിച്ചു, ഇപ്പോൾ അതിലും മികച്ച വിജയം അവരുടെ ഗ്രൗണ്ടായ GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ. ഒപ്പം ഇന്നലത്തെ വിജയത്തിൽ രണ്ട് മലയാളി താരങ്ങൾ, ഡെയ്സുകെ സക്കായി സീസണിലെ 3-ാമത്തെ ഗോൾ ടീമിന് വേണ്ടി നേടി, ഒപ്പം അതിലൊക്കെ സന്തോഷം ഐമനും നിഹാലും, രണ്ട് മലയാളി താരങ്ങൾ അവരുടെ ISL കരിയറിലെ ആദ്യ ഗോൾ സ്കോർ ചെയ്തു. ഈ മത്സരത്തിൽ സ്കോർ ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഐമനും നിഹാലും ഈ സന്തോഷത്തിനെ ഇരട്ടിയാക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. സോ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഫൈനൽ ലീഗ് ഗെയിമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയത്. ആരാധകർക്ക് സന്തോഷം, സർവോപരി ആവേശം. അതുകൊണ്ട് തന്നെ ആവേശത്തോടുകൂടി പറയട്ടെ, ഇന്നലത്തെ വിജയത്തെ, ആ ലാസ്റ്റ് വിജയത്തെ വിശേഷിപ്പിക്കാൻ ഒരൊറ്റ വാക്കേ ഉള്ളൂ, എടം മോനെ. അപ്പോ എടം മോനെ, കോൺഫിഡൻസ് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നതുപോലെ ആ പോസിറ്റീവ് മൊമെന്റം, പ്രത്യേകിച്ച് ISL 10-ാം സീസൺ ആരംഭിച്ച് ഡിസംബർ അവസാനം ജാനുവരിയിലെ ബിഗ് ബ്രേക്കിലേക്ക് പോകുന്നതിന് മുൻപ് വരെ നമ്മൾ പ്രകടിപ്പിച്ചിരുന്ന പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തായിരുന്നു നമ്മൾ. അതുവരെ പ്രകടിപ്പിച്ച ഒരു മൊമെന്റം ഉണ്ട്, നമ്മുടെ ഒരു പോസിറ്റീവ് മൊമെന്റം, ഒരു വിന്നിങ് മൊമെന്റം, അത് നമുക്ക് തിരിച്ചു കിട്ടേണ്ടിയിരുന്നു. അത് ഏറെക്കുറെ തിരിച്ചു കിട്ടി എന്ന് ഏറെക്കുറെയാണ് കേട്ടോ നമുക്ക് ആശ്വസിക്കാം. കാരണം ഈ ജാനുവരി ബ്രേക്കിന് ശേഷം കളി പുനരാരംഭി ISL പുനരാരംഭിച്ചതിന് ശേഷം 7 മത്സരങ്ങളിൽ തോറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരൊറ്റ കളി മാത്രമാണ് ജയിച്ചിരുന്നത്. ആ ലിസ്റ്റിലേക്ക് ഒരു വിജയം കൂടി ഹൈദരാബാദിനെതിരായ ലാസ്റ്റ് മത്സര വിജയം, അത് ലാസ്റ്റ് മത്സരത്തിലായതുകൊണ്ട് തീർച്ചയായും ആ ലിസ്റ്റിന് നീളം കൂടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. സോ ബാക്ക് ടു വിന്നിങ് വെയ്സ്, വീണ്ടും വിജയവഴിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തി അവസാന മത്സരത്തിൽ എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ ആ പോസിറ്റീവ് മൊമെന്റം, ആ ഒരു മൊബിലിറ്റി നമ്മൾ തിരിച്ചു കിട്ടി എന്നുള്ളത് ഇനി പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. സോ ഒഡീഷ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് എതിരാളികൾ എന്ന് ഉറപ്പാണ്. അത് ഉറപ്പിച്ചു കഴിഞ്ഞു, ഒഡീഷ FC ആണ്. ഒഡീഷയ്ക്കെതിരെ നമ്മൾ ഭുവനേശ്വറിൽ കളിക്കണം, കാരണം നമ്മളെക്കാൾ മേലെയാണ് ഒഡീഷ. ഒഡീഷ 3-ാം സ്ഥാനക്കാരായതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ 4-ാം സ്ഥാനക്കാരായ ഏതായാലും ഒഡീഷയാണ് നമ്മുടെ എതിരാളികൾ. ഒഡീഷയ്ക്കെതിരെ ഭുവനേശ്വറിൽ ഹോം മത്സരം, അവരുടെ ഹോം മത്സരം നമ്മൾ കളിക്കണം. ഒഡീഷയെ നമ്മൾ ഒരു തവണ 2-1 കൊച്ചിയിൽ തോൽപ്പിച്ചതാണ് ഈ സീസണിൽ. അതേ സ്കോറിന് ഭുവനേശ്വറിൽ നമ്മൾ തോറ്റതുമാണ്. മാത്രവുമല്ല, ഭുവനേശ്വറിൽ ഒഡീഷ അൺബീറ്റണാണ് അവരുടെ ഹോം മത്സരങ്ങളിൽ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL ലീഗിലെ സർവകാല റെക്കോർഡുകൾ എല്ലാം മറികടക്കാൻ അനായാസ അവസരം ഉണ്ടായിരുന്ന ഒരു സീസണായിരുന്നു. ആദ്യ പാദം കളി നിർത്തുമ്പോൾ 26 പോയിന്റ് ആയിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പോയിന്റിലേക്ക് ലീഗിൽ ഒരു വർഷം ഒരു സീസൺ ലീഗിൽ പോയിന്റ് സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ റെക്കോർഡ് കുറിക്കാൻ കഴിയുമായിരുന്നു. 34 പോയിന്റാണ് നമ്മുടെ ഏറ്റവും വലിയ റെക്കോർഡ് ഒരു സീസൺ ലീഗില്. നമ്മൾ 33-ൽ ഒരു പോയിന്റ് പുറകിൽ നമ്മൾ വന്ന് അവസാനിപ്പിച്ചു. 1 പോയിന്റ് ബിയർ, ആ റെക്കോർഡ് മറികടക്കാൻ സാധിച്ചില്ല. പക്ഷേ ഒരു സീസണിൽ നേടുന്ന ഏറ്റവും കൂടുതൽ വിജയങ്ങൾ, അത് കഴിഞ്ഞ സീസണിൽ നേടിയ 10 വിജയങ്ങളാണ്. അതും വേണമെങ്കിൽ കൂട്ടാമായിരുന്നു ഈസി ആയിട്ട്, നമുക്ക് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ മാച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ വിജയത്തോടെ ആ 10 വിജയങ്ങൾ ഡബിൾ ഫിഗേഴ്സിൽ വന്നു. ദാറ്റ് മീൻസ് ഒരു സീസണിൽ നമ്മൾ നേടുന്ന ഏറ്റവും കൂടുതൽ വിജയങ്ങളുടെ റെക്കോർഡിന്റെ ഒപ്പം എത്തി ഈ സീസൺ ലീഗും അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. സോ നിരാശപ്പെടാനില്ല, ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. ഇനി പ്ലേ ഓഫിനായുള്ള കാത്തിരിപ്പാണ്. ഇന്നലെ ഹൈദരാബാദിനെതിരായ അവസാന മത്സരത്തിന്റെ പ്ലേയിങ് 11 നോക്കുമ്പോഴും ഒഫ്കോഴ്സ് ദിമിത്രിയോസ് കളിച്ചിട്ടില്ല, ലൂണ കളിച്ചിട്ടില്ല. സോ ദിമിയും ലൂണയും ഒക്കെ പ്ലേ ഓഫിനെങ്കിലും, നിർണായകമായ പ്ലേ ഓഫ് നോക്കൌട്ടിലേക്കെങ്കിലും മടങ്ങി വരുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്.
ഏതായാലും അതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതിൽ വരും ദിവസങ്ങളിൽ കൃത്യമായ വിതിൻ ഒരു ഫ്യൂ ഡേയ്സ് കപ്പിൾ ഓഫ് ഡേയ്സ് കൃത്യമായ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇഞ്ചുറിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവരൊക്കെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളവരാണ് നോക്കൌട്ടിൽ, അവരൊക്കെ കളിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ നേരത്തെ ഇന്നലത്തെ മാച്ചിന്റെ ഏറ്റവും വലിയ സന്തോഷം ഐമൻ, ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് ഐമന് ഈ മാച്ചിൽ, പ്ലെയർ ഓഫ് ദ മാച്ചാണ് ഐമനെ സംബന്ധിച്ചിടത്തോളം. ഐമന്റെ ഐ എസ് എൽ കരിയറിൽ, ഫുട്ബോൾ കരിയറിൽ നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റായി മാറാൻ പോകുന്നത് ഹൈദരാബാദിനെതിരായ ഈ ലീഗ് മത്സരത്തിലെ ഐമന്റെ പ്രകടനം തന്നെയാണ്. വരും നാളുകളിൽ കൂടുതൽ ഡിമാൻഡുള്ള, കൂടുതൽ മൂല്യമുള്ള ഐ എസ് എൽ താരമായി ഐമൻ മാറുമെന്ന് ഉറപ്പാണ് ഇന്നലത്തെ ഒറ്റ പ്രകടനത്തോടെ. ഒപ്പം നിഹാലും പകരക്കാരനായി കളിക്കളത്തിൽ ഇറങ്ങാൻ കിട്ടിയ അവസരം നിഹാല് നന്നായിട്ട് വിനിയോഗിച്ചു. കിട്ടിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിഹാല് ഗംഭീറിനൊരു ഗോൾ സ്കോർ ചെയ്തു. രണ്ടുപേരും, രണ്ട് മലയാളി മുത്തുകളും അവരുടെ ഐ എസ് എൽ കരിയറിലെ ആദ്യ ഗോളുകൾ സ്കോർ ചെയ്തു എന്നുള്ളത് ചില്ലറ കാര്യമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാര്യം തന്നെയാണ്. ഈ പ്രകടനം അവർക്ക് പ്ലേ ഓഫിലും നോക്കൌട്ടിലും ആവർത്തിക്കാൻ കഴിയട്ടെ, അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി, ഇന്നലെയും ഓൾമോസ്റ്റ് ഫുൾ ടൈം കളിച്ചിട്ടും ഓൾമോസ്റ്റ് ഇഷാൻ പണ്ഡിത, ഈ സീസണിൽ വാസ്തവത്തിൽ ഗോളുകൾ മിസ് ചെയ്യുന്ന ഒരു പ്ലെയർ ഇപ്പോഴും ഇഷാൻ പണ്ഡിതയാണ്. ഏറെ പ്രതീക്ഷയോടെ നമ്മൾ സൈൻ ചെയ്ത പ്ലെയറാണ് ഇഷാൻ പണ്ഡിതയുടെ ഗോളാണ് ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുന്നത്, ഡ്യൂ ആയി ഇപ്പോഴും നിൽക്കുന്ന ഇഷാൻ പണ്ഡിതയുടെ ഗോളാണ്. ഇഷാനും ഈ പറയുന്ന പോലെ നോക്കൌട്ടിൽ അവസരം കിട്ടുകയാണെങ്കിൽ ആ ഒരു ഗോളെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് നമ്മൾ കരുതുകയാണ്. ഹൈദരാബാദിനെതിരായ ലാസ്റ്റ് മാച്ചിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് പേരുകൾ കൂടി പരാമർശിക്കേണ്ടിയിരിക്കുന്നു. അതൊന്ന് ഗോൾ കീപ്പർ ലാറ ശർമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ ലാറയെ ഇതിനു മുമ്പുള്ള മത്സരങ്ങളിൽ തന്നെ, എത്രയോ മുൻപ് സച്ചിൻ പരിക്കേറ്റ് പോയി ഉടനെ തന്നെ കളിക്കാൻ ഇറക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ഇന്നലത്തെ പ്രകടനത്തിലൂടെ ലാറ വീണ്ടും മുട്ടി ഉറപ്പിക്കുന്നത്. ഏതായാലും നല്ല കോൺഫിഡന്റ് ലുക്കിംഗ് ഗോൾ കീപ്പറാണ് ലാറയുടെ സേവനം പ്ലേ ഓഫിലും ടീമിന് ഗുണം ചെയ്യട്ടെ എന്ന്. ഇന്നലെ ക്ലീൻഷീറ്റ് കിട്ടിയില്ല എന്നതിലാണ് ഒരേ ഒരു സങ്കടം ഉള്ളത്. പക്ഷെ അത് ലാറയുടെ കുഴപ്പം കൊണ്ടല്ല, ലാറ ഗംഭീരമായി എത്രയോ സന്ദർഭങ്ങളിൽ നല്ല സേവുകൾ, മികച്ച സേവുകളിലൂടെ ലാറ ഇന്നലെയും നല്ല പ്രകടനമായിരുന്നു. സോ ലാറയ്ക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ പ്ലേ ഓഫ് നോക്കൌട്ട്. അതേപോലെ സൗരവ് മണ്ഡൽ റൈറ്റ് വിങ്ങറായി ഇന്നലെ കളിച്ചു, നല്ല പെർഫോമൻസ് ആയിരുന്നു. അസറിന് ഇന്നലെ ലെഫ്റ്റ് ഫുൾ ബാക്കിന്റെ പൊസിഷനിലാണ് കോച്ച് കളിപ്പിച്ചത്. തന്നെ ഏൽപ്പിച്ച പുതിയ ഡ്യൂട്ടി വളരെ ഭംഗിയായി അസർ നിർവഹിച്ചു. സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിച്ച ഫ്രെഡി വളരെ അഗ്രസീവായി, വളരെ കമ്മിറ്റഡ് ആയി കളിക്കുന്നത് കണ്ടു. ഫ്രെഡിയുടെ ഈ കൈൻഡ് ഓഫ് എ ബോഡി ലാംഗ്വേജ് നമുക്ക് നോക്കൌട്ടിലും ആവശ്യമുണ്ട്. സോ ഇത്തരം ഇവരെ കൂടി പരാമർശിക്കേണ്ടിയിരിക്കുന്നു ഹൈദരാബാദിനെതിരായ നമ്മുടെ ആ അവസാന മാച്ചിലെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ. തീർച്ചയായിട്ടും ടീമിനൊരു വീണ്ടും ആ പോസിറ്റീവ് വൈബ്, ആ ടീം വൈബ് വീണ്ടും തിരിച്ചു കിട്ടിയതിൽ സന്തോഷം. ഈ വൈബുമായി പ്ലേ ഓഫിൽ ഒഡീഷയ്ക്കെതിരെ നോക്കൌട്ടിൽ ഒരു തകർപ്പൻ പ്രകടനം, അതാണ് നമ്മൾ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത്. സോ ലീഗിലെ അവസാന മാച്ചിൽ കിട്ടിയ ഈ ഒരു പോസിറ്റീവ് റിസൾട്ട്, ഈ ഒരു വിജയം, ബാക്ക് ടു വിന്നിംഗ് വെയ്സ്, ആ വിജയ വഴിയിലേക്ക് തിരിച്ചു വന്നത് വഴി കിട്ടിയ ആ ഒരു പോസിറ്റീവ് എനർജി ആൻഡ് മൊമെന്റം അത് കീപ്പ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്തായാലും ഈ ഇഞ്ചുറീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചുറീസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ വീഡിയോയുമായി ഞാൻ വരും. അധികം വൈകാതെ ഈവൻ ഒരു വൺ ടു ഒരു ഒന്ന് രണ്ട് ദിവസത്തിനകം വീണ്ടും അടുത്ത വീഡിയോസുമായി വരും. അപ്പോൾ കാണാം, തീർച്ചയായും ഈ വിജയം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. എല്ലാവർക്കും, ഫുട്ബോൾ ഫാൻസിനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും, എൻറ്റയർ ഫുട്ബോൾ മലയാളം ഫാൻസിനും വിഷു ആശംസകൾ നേരുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു.